ഗോഡ്സയെ പ്രകീർത്തിൽ പോസ്റ്റിട്ട എൻ ടി പ്രൊഫസർക്കെതിരെ കേസ് എസ് എഫ്ഐയുടെ പരാതിയിലാണ് ഷൈജ ആണ്ടവനെതിരെ കലാപാഹ്വാനത്തിന് കുന്നമംഗലം പോലീസ് കേസെടുത്തത് ഗോഡ്സ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു അധ്യാപികയുടെ വിവാദ പരാമർശം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി മുപ്പതിന് ഗോഡ്സയെ പ്രകീർത്തിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈൽ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത അഭിപ്രായത്തിന് താഴെയായിരുന്നു എൻ പ്രൊഫസറായ ഷൈജ ആണ്ടവന്റെ വിവാദ പരാമർശം നാഥുറാം വിനായക ഗോഡ്സെ പേരുടെ ഹീറോ എന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പരാമർശത്തെ പിന്തുണച്ച് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ പരാമർശം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സംഘപരിവാർ അനുകൂല വിദ്യാർത്ഥി കൂട്ടായ്മ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കുകയും കാവിനിറത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുകയും ചെയ്തതിനെ ചൊല്ലിയുള്ള വിദ്യാർത്ഥി സംഘർഷത്തിന് പിന്നാലെയായിരുന്നു ഈ സംഭവം അധ്യാപികയുടെ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതോടെ എസ് എഫ് ഐ കുന്നമംഗലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് പോലീസ് കലാപാഹവാനത്തിന് കേസെടുത്തത് തന്റെ കമന്റ് ഗൗരവത്തോടെയല്ലെന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ വിശദീകരണം അതിനിടെ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് എൻ ഐ ടി ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിൽ പത്തു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ തയ്യാറാക്കിയതിനെതിരെ പ്രതിഷേധിച്ചതിന് ഒരു സംഘം മർദ്ദിച്ചെന്ന കൈലാസ് എന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പത്തു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വൈശാഖ് പ്രേംകുമാർ എന്ന വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ എൻ ഐ ടി ക്യാമ്പസിൽ പ്രതിഷേധ മാർച്ച് നടത്തിയ എസ് എഫ് ഐ കെ എസ് യു പ്രേണിറ്റി സംഘടനകളിലെ ഇരുപത്തഞ്ചു പേർക്കെതിരെയും കുന്നമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്